കയറ്റുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ ഇവിടെ കൊണ്ട് അങ്ങോട്ട് വരുന്നതിൽ തെറ്റുണ്ടോ അല്ല ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടുന്നു അതിലും നല്ലത് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നതല്ലേ കസ്തൂരി ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറയുന്നൊന്നുമല്ല വിശ്വാസമല്ലെങ്കിൽ ദേ ഞാൻ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാം മോനെ ആദി മുത്തശ്ശി ശരത്ത് പറഞ്ഞത് ശരിയാ ഇതുവരെ കസ്തൂരി ഇവിടുന്ന് പറഞ്ഞു വിടില്ല എന്ന് പറഞ്ഞ രാധാമണി ഇപ്പോ ഇവിടേക്ക് അവളെ കയറ്റില്ല എന്നാ പറയുന്നേ വെറുതെ പറഞ്ഞതല്ല അവളെ ശരിക്കും തീരുമാനിച്ചതാ കസ്തൂരി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കി വിടുന്നത് കാണാൻ പറ്റില്ല അതുകൊണ്ടാ പറയുന്നേ ഹലോ മോനെ കേട്ടു മുത്തശ്ശി ഞാൻ വിളിക്കാം എന്ത് ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ അമ്മേ എന്താ പറഞ്ഞേ പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞു ഇപ്പോ എന്താ ചെയ്യും ഇത് അങ്കളും മുത്തശ്ശിയും കൂടി പ്ലാൻ ചെയ്തതാണോ മുത്തശ്ശി എന്നോട് ഇങ്ങനെ പറയൂ സാറേ പോവാം സർ പോവാം പക്ഷേ അതിനു മുമ്പ് നമുക്ക് വേറെ സ്ഥലം വരെ പോകണം എവിടെ അതൊക്കെ പറയാം നീ കേറ് എന്താ കാര്യമെന്ന് പറ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് രാധാനിലയത്തിൽ പോയാ പറയാൻ പറ്റില്ല എങ്കി ഇവിടുന്ന് പറഞ്ഞു ഇവിടെ നിന്നോ നമ്മൾ രണ്ടുപേരും വഴിയിൽ നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണോ നീ പെട്ടെന്ന് വണ്ടിയിൽ കയറ് സാറിന് എന്തോ ഒരു ടെൻഷൻ നീ വണ്ടിയിൽ കയറാത്തതിന്റെ ഒരു ടെൻഷൻ എനിക്കിപ്പോ ഉള്ളൂ കേറ് രാധാമണി ഒന്ന് വിളിച്ചു നോക്കുന്നതിൽ നിനക്ക് എന്താ ഒരു ഭയം അവൾ എങ്ങോട്ടാ പോയെന്നറിയണ്ടേ ഞാൻ എങ്ങനെ വിളിക്കാമേ വിളിച്ചിട്ട് ഞാൻ എന്താ ചോദിക്കുക നീ എവിടെയാണെന്നോ അതൊരു കുറച്ചില്ലല്ലേ അമ്മേ ആണല്ലോ സ്വന്തം ഭാര്യ എവിടെയാ പോയതെന്ന് അറിയാത്തത് ഒരു ഭർത്താവിന് കുറച്ചിൽ തന്നെയാ എവിടെ പോയാലും വന്നാലും രണ്ടുപേരും പരസ്പരം അറിയേണ്ടതാ നിന്നോട് ഒരു വാക്കും പറയാതെ അവൾ ആരെയോ കാണാൻ പോയെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാ സ്വന്തം ഭാര്യയ്ക്ക് അവൾ അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും കൊടുത്തില്ലെങ്കിലേ അവള് വിലവെക്കില്ല ഇനി അമ്മയെ അച്ഛാന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഈ കുടുംബത്തിൽ കള്ളം കാണിച്ചത് നീ തന്നെയാ വിശ്വാസം കളഞ്ഞു കുളിച്ചവന് സ്വന്തം കുടുംബത്തിൽ ഒരു വിലയുണ്ടാവില്ല അതുകൊണ്ട് നീ അവളെ അങ്ങോട്ട് വിളിച്ചു നോക്ക് നിനക്ക് പേടിയുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു നോക്കാം എന്തായി അവള് ഫോൺ കട്ട് ചെയ്തു എന്റെ ഭഗവാനെ അവൾ ആരെ കാണാനായിരിക്കും പോയത് നിങ്ങളിപ്പോ ഡിവോഴ്സിന് വേണ്ടി എന്റെ അടുത്ത് വന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഹസ്ബൻഡുമായി സംസാരിച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതല്ലേ നല്ലത് ഞാനും ചേച്ചിയോട് അത് തന്നെയാ പറഞ്ഞത് പക്ഷേ ആ തീരുമാനത്തൊന്നും മാറാത്തോണ്ടാ ചേച്ചിയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചല്ലേ ഇനി അങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റുകളും തിരുത്തി പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് ഇത്രയും കാലം ഒന്നിച്ച് ജീവിച്ചത് എന്റെ മോൾക്ക് വേണ്ടിയാ അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചതാ ഒരു തരത്തിൽ ഞാനത് മറന്നത് തന്നെയായിരുന്നു പക്ഷേ ശരത് ഇപ്പോഴും അവളെ കാണാൻ പോകുന്നുണ്ട് ഒരു കുടുംബത്തിനു വേണ്ടി ഇത്രയും സഹിച്ചിട്ടും ഇപ്പോഴും ഒരാൾ മറ്റൊരാളെ ചതിക്കുന്നു എന്നറിയുമ്പോ അയാളുടെ കൂടെ ഒരു ജീവിതം തുടരണോ അതല്ല ചേച്ചി ഇപ്പോഴും ആ ബന്ധം തുടരുന്നുണ്ടെന്ന് ആരോ പറഞ്ഞറിഞ്ഞതല്ലേ അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോരെ വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇനി ഒന്നും ചിന്തിക്കാനില്ല
ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അല്ലെങ്കിലും ഞാനെന്തിന് സാഹചര്യ തെളിവുകളൊക്കെ നിരത്തണം? എനിക്ക് ശരത്തിനോടൊപ്പം തുടർന്ന് ജീവിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എനിക്ക് ലീഗലി സെപ്പറേറ്റ് ആവണം. അതിന് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ രണ്ടുപേരെയും ഒരു കോംപ്രമൈസിന് വേണ്ടി വിളിച്ചു വരുത്തി ടൈം വേസ്റ്റ് ആക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്രയും ഫാസ്റ്റായിട്ട് ഡിവോഴ്സ് വാങ്ങിത്തന്ന അത്രയും സന്തോഷം. ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും എപ്പോ വേണമെങ്കിലും മനസ്സുകൊണ്ട് വേർപിരിയാ. പക്ഷേ ലീഗലി സെപ്പറേഷന് ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനും ശരത്തും ഒന്നിച്ചു പോവാൻ വക്കീല് വെറുതെ കൗൺസിലിങ്ങിനൊന്നും ടൈം സ്പെൻഡ് ചെയ്യണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ നാളുകൊണ്ട് ശരിക്കും ആലോചിച്ച ശേഷം എടുത്ത തീരുമാനമാണ് ഇത്. അതിലിനി ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ ഒരു സ്റ്റാൻഡ് വക്കീലിന് മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ശരത്തിനൊരു വക്കീൽ നോട്ടീസ് അയക്കണം. അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, എവിടൊക്കെ സൈൻ ചെയ്യണമെന്ന് വക്കീൽ പറഞ്ഞാൽ മതി. ശരത്ത് ഞാനുമായുള്ള ഡിവോഴ്സിനപ്പുറം ഞാനൊന്നും പറയുന്നുമില്ല, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ചേച്ചി, ഇങ്ങനെ ഒറ്റ വെട്ടിന് മുറിക്കല്ലേ നമുക്ക് വക്കീല് പറഞ്ഞ പോലെ? ഈ കാര്യത്തിൽ എനിക്ക് ആര് പറയുന്നേം കേക്കണ്ട. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? നിങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലെങ്കിൽ നമുക്ക് ഡിവോഴ്സുമായി മുന്നോട്ട് പോവാ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. താങ്ക് യു. മാലിനി വാ. ഇവരെ തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഡിവോഴ്സിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോ കുടുംബത്തിൽ ആരും അറിയില്ല. രണ്ടുപേരും പരസ്പരം പിരിഞ്ഞ അത് രണ്ടു കുടുംബത്തിലും പ്രയാസം ഉണ്ടാക്കും. എങ്ങനെയെങ്കിലും രണ്ടുപേരെയും പിരിയാൻ അനുവദിക്കരുത്. എത്ര ശ്രമിച്ചാലും രാധാമണിയെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരത്തേട്ടന് വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ചേച്ചി ഇങ്ങനൊരു കാര്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് അറിയിച്ചാ ഇത് ഒഴിവാക്കാനുള്ള വഴി ശരത്തേട്ടൻ തന്നെ കണ്ടുപിടിക്കും. കാരണം റാണിമോളെ ഓർത്തെങ്കിലും അതിനുള്ള പരിഹാരം ശരത്തേട്ടൻ കാണും. ഞാൻ നമ്പർ തരാം, ഒന്ന് വിളിക്കൂ. ഷുവർ, നമ്പർ എഴുതി വെച്ചേക്ക്. ഇതാ സർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ, താങ്ക് യു സർ. മാലിനി, നിങ്ങൾ ആര് വിചാരിച്ചാലും രാധാമണി തീരുമാനിച്ചത് രാധാമണി നടത്തും. വക്കീല് നാളെ തന്നെ ശരത്തിന് വക്കീൽ നോട്ടീസ് അയക്കുമല്ലോ. ഞാൻ നാളെയും വന്നോളാം. അപ്പോ പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് ഹരിശ്ചന്ദ്രനും ഭാര്യ രാധാമണിയും വിവാഹമോചനം നേടും. ഹലോ എടി, നീ എവിടെ എത്തി? ഞാൻ വന്നോണ്ടിരിക്കയാ, ഇപ്പൊ എത്തും. ഞാനും മൂസിയും എത്ര നേരെ കാത്തു നിൽക്കണെന്ന് അറിയോ? സോറി ഷേന, എന്റെ ചക്കരയില്ലേടാ. മതി മതി, നീ എവിടെ എത്തിന്ന് പറ. എത്താനായെന്നേ. നിങ്ങൾ എവിടെ എത്തിയോ? ആ, ഞങ്ങള് നീ പറഞ്ഞ ആ കഫേയുടെ അടുത്തുണ്ട്. ആ, ആ കഫേയുടെ പ്രത്യേകത എന്താന്ന് അറിയോ? അവിടെ വെച്ചാ എന്റെ ആദയുടെയും പ്രണയം തളിരിട്ടത്. ഞങ്ങളവിടെ എത്ര മണിക്കൂറുകൾ ചെലവിട്ടിട്ടുണ്ടെന്ന് അറിയോ? ശരി ശരി, നിന്നൊന്ന് കാണാനുള്ള കൊതിയുണ്ടാ, ഒന്ന് വേഗം വാ. ആ, ഞാൻ ഇപ്പൊ എത്തും. അവിടെ തന്നെ നിന്നോണെ. ഓക്കെ ഓക്കെ. യു പി സ്കൂളിൽ നിന്ന് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാ ഞാനും റാണിയും തമ്മിൽ. അതിപ്പോഴും തുടരുന്നു. ചേച്ചിയും റാണി ചേച്ചിയും തമ്മില് ഒരിക്കലും പിണങ്ങിയിട്ടില്ലേ? ഒരിക്കലും പിണങ്ങി ഞാനല്ല, അവള്. അവളുടെ കല്യാണത്തിന്റെ ചെല്ലാത്തിന്റെ പേരില്. സോറി പറയാൻ ഞാൻ വിളിച്ചിട്ട്
ഒരു മാസത്തേക്ക് അവൾ ഫോൺ എടുത്തിട്ടില്ല. പിന്നൊരു ദിവസം വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു. പാവം എടുത്തു, പെട്ടുപോയി. ചേച്ചിയുടെ ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ടോ? ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നമ്മളെന്തിനാ ഇവിടെ വന്നത്? അതൊക്കെ പറയാം. എന്തിനാ വന്നെന്ന് പറ. ഹലോ റാണി, നീ ലീവ് എടുത്തോ? ആ, ലീവ് എടുത്തു. ഇനി ഹോസ്പിറ്റലിലേക്കല്ലേ? അല്ല, അതിനു മുമ്പ് എനിക്കൊരാളെ കാണാനുണ്ട്. ആരെ? അതൊക്കെ പറയാം. ആദ്യം എവിടെയുള്ളേ? ഞാൻ കസ്തൂരിയെ നിന്റെ വീട്ടിലാക്കാൻ പോവാ. എത്രയോ? ഇല്ല, ഇപ്പൊ എത്തും. കസ്തൂരിയെ വീട്ടിലാക്കിയിട്ട് നീ ഒരു സ്ഥലത്തേക്ക് വരണം. എവിടേക്ക്? അത് ഞാൻ പറയാം. നീ വീട്ടിലെത്തിയിട്ട് വിളിക്ക്. ശരി. ശഹനെ ഇതുവരെ ആദ്യം നേരിട്ട് കണ്ടിട്ടില്ല. പരിചയപ്പെടുത്തി കൊടുക്കണം. റാണി ചേച്ചി എന്താ പറഞ്ഞേ? നിന്നെ വീട്ടിലാക്കിയിട്ട് അവളെ വിളിക്കാം. എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. പോവാം. അതിനു മുമ്പ് എനിക്ക് സ്വസ്ഥമായിട്ട് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അത് വഴിയെന്ന് പറയാം. കഫേയിലേക്കൊന്നും ഞാനില്ല. നമുക്ക് പെട്ടെന്ന് പോവാന്ന് പറഞ്ഞില്ലേ? വേണ്ട അതിസാറേ, ഇതൊക്കെ എന്തോ അപകടത്തിനുള്ള കളിയാ. എന്ത് അപകടം? നമ്മൾ ഒരു കൂൾ ഡ്രിങ്ക്സ് കഴിക്കുന്നു, ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയുന്നു, പെട്ടെന്ന് തിരിച്ചു പോകുന്നു. എനിക്കൊന്നും വേണ്ട. നീ വാ. വാ കസ്തൂരി. ചേച്ചി, ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കസ്തൂരിയെ പറ്റി? അവളാ അത്. ഏയ് കസ്തൂരി, ചേച്ചി ഒരു മിനിറ്റ്. കസ്തൂരി, നിന്റെ റിസൾട്ടൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നീ തകർത്ത് കളഞ്ഞനോടി മോളെ. നീ എവിടാന്ന് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ നിന്നെ കാണാൻ വരാനിരിക്കായിരുന്നു. ഇതാരാ? ഇതാരാ? ഇതാണോ ഞങ്ങളോട് ആരോടും പറയാത്ത നിന്റെ ജേർണലിസ്റ്റ് ഹസ്ബൻഡ്? അല്ല, ഞാനിപ്പോ ഈ സാറിന്റെ വീട്ടിലാ ജോലിക്ക് നിൽക്കുന്നത്. സാറിനെ തിരക്കൊണ്ട്, പിന്നെ കാണാം. വാ സാറേ. ആരാടിയത്? ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ റാണി ചേച്ചിയുടെ ഹസ്ബൻഡിനെ രക്ഷിച്ചത് ഇവളായിരുന്നു. ഓ, അതാണോ കഥാപാത്രം? അതൊരു വല്ലാത്ത കഥാപാത്ര. പക്ഷെ കൂടെയുള്ളത് ഏതോ സാറാണെന്നാ പറഞ്ഞേ. അതാരെങ്കിലും ആവട്ടെ. അല്ല ചേച്ചി, അതിലെന്തോ ഒരു കല്ലുകടിയുണ്ട്. ഇവിടെ വന്നിരുന്ന ഞാനും റാണിയും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടത്. എന്തൊക്കെയാ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തത്, അതിലൊന്നുപോലും നടന്നില്ല. യാദൃശികമായി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. നിന്നെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഒന്ന് നിർത്തിയിട്ട് വേണം എനിക്കും റാണിക്കും ജീവിച്ചു തുടങ്ങാൻ. എനിക്കൊന്നും വേണ്ട. സാറിന് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് പറയാം. നീ ആദ്യം അത് കുടിക്കേ. രാധാനിലയത്തിലേക്ക് പോവാൻ പറ്റില്ല എന്ന് ഇവളോട് എങ്ങനെ പറയാം? സാറേ, ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് പോവാം. റാണി ചേച്ചിയോട് വീട്ടിലെത്താറായിന്നല്ലേ സാർ പറഞ്ഞത്? ഇനിയും വൈകണ്ട സാറേ. കസ്തൂരി,
ഞാനൊരു കാര്യം പറയട്ടെ. സാറ പറ. നമുക്ക് കൗസ്തുഭത്തിലേക്ക് പോയാലോ? ഇല്ല സാറേ, കൗസ്തുഭത്തിലേക്ക് ഞാൻ ഇനി പോവില്ല. എന്നെ അങ്ങോട്ട് കൊണ്ടുപോരുത്. അവിടെ ഇപ്പം എല്ലാവർക്കും നിന്റെ മേലുള്ള സംശയം തീർന്നില്ലേ? നിന്നോടിപ്പോ എല്ലാവർക്കും കൂടുതൽ സ്നേഹമായിരിക്കും. അത് വേണ്ട സാറേ, ഞാൻ വരില്ല. നമുക്ക് രാധാ നിലയത്തിലേക്ക് തന്നെ പോവാം. എന്താ ഇപ്പോ ഇവളോട് പറയുക? എന്താ സാറേ, അവിടേക്ക് പോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ഒന്നുമില്ല. ഞാൻ കസ്തൂരിയെ കൊണ്ട് വീട്ടിലെത്തിയെന്ന് അറിയാൻ വിളിക്കായിരിക്കും. ആരാ സാറേ? റാണിയാ. വീട്ടിലെത്തിയോ എന്നറിയാൻ വിളിക്കായിരിക്കും. നമുക്ക് പോവാം സാറേ. എങ്ങോട്ട് പോവാൻ? നിന്നെ ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഗൾഫിലെ ഫുഡ് നിനക്ക് പിടിക്കുന്നില്ലേ? ഞാൻ ക്ഷീണിച്ചിട്ടൊന്നുമില്ല. നീ എന്നെ സുഖിപ്പിച്ച് ടയർഡ് ആക്കണ്ട. എന്നെ പറ്റി നീ എന്താ ഒരു കമന്റും പറയാത്ത? അത് കേക്കാനാ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയാം. പറ, എങ്ങനെയുണ്ട്? എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? നിനക്കൊരു മാറ്റവും ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടും നീ ഇപ്പോഴും ഒരു സ്ലിം ബ്യൂട്ടിയാ. ചോദിക്കട്ടെ, ഇങ്ങ് വാ. കൂട്ടുകാരികൾ തമ്മിലുള്ള കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനവും ഒക്കെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ മാറിയുന്നത്. ഞങ്ങൾ തമ്മിൽ ഇത്ര വർഷത്തെ മതി മതി മതി, ഇത് തന്നെ പറഞ്ഞ് ഇവിടെ ഒരാളെന്നെ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്. എടി, നീ ആ ഫോണും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയെ, ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ഒരു മിനിറ്റ്. ഹലോ. അത് ഒരു മണിക്കൂർ കണക്കാ. നീ എനിക്ക് വേണ്ടി ഗൾഫിൽ നിന്നൊന്നും കൊണ്ടുവന്നില്ലേ? ഇനി നിനക്ക് വേണ്ടി ഒന്നും കൊണ്ടുവരില്ല. നിനക്കൊരു കുഞ്ഞുവാവയൊക്കെ വരട്ടെ, അപ്പൊ കൊണ്ടുവരാം. നീ എന്ത് നോക്കുന്നേ? ഏയ്, ഒന്നുമില്ല. നീ നേരത്തെ ചോദിച്ചില്ലേ നിനക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോന്ന്? അതിനൊരു ഉത്തരം തരട്ടെ? ആ പറ. എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ പറ. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവുമില്ല. ഞാൻ ആറാം ക്ലാസ്സിൽ പരിചയപ്പെട്ട ആരെയും വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആ പഴയ സുന്ദരിക്കുട്ടിയില്ലേ, ആർക്കും കബളിപ്പിക്കാൻ പറ്റുന്ന ആ പാവം റാണി, നീ ഇപ്പോഴും അത് തന്നെയാ. പൊടി അവിടുന്ന്. ഞാനിപ്പോ അങ്ങനെയൊന്നും അല്ല. എന്നെ ആർക്കും ഫൂളാക്കാൻ പറ്റില്ല. ഇല്ലെങ്കി നല്ലത്. എവിടെ നിന്റെ ആദിത്യ? എന്റെ വീട്ടിൽ പോയിരിക്കാ. എനിക്കൊന്ന് കാണണം. കാണാലോ, നമുക്കവനെ ഇങ്ങോട്ട് വിളിക്കാം. ഈ കഫേല ഞാനും ആദ്യം പതിവായിട്ട് വരാനുണ്ടായിരുന്നത്. നിന്റെ ആദിത്യൻ ട്വിൻസിൽ പെട്ടതാണോ? ഇരട്ട കുട്ടികളിൽ ഒരാളാണോ? എന്ന് കൗസ്തുഭത്തിലെ ബാലാനന്ദന്റെയും വാസന്തിയുടെയും ഒറ്റ ആൺതരിയാ ആദി. അല്ലാതെ ഇരട്ടയും വരട്ടെയൊന്നും അല്ല. ഞാനിപ്പോ പെട്ടെന്ന് നാട്ടിലോട്ട് വന്നത് എന്തിനാണെന്ന് അറിയോ? നമ്മുടെ സീനയില്ലേ, ഡിഗ്രിക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന. ആ മനസ്സിലായി മനസ്സിലായി, നമ്മുടെ മിസ് വേൾഡ് അല്ലേ? അത് തന്നെ. അവള് ഹസ്ബൻഡും ഞങ്ങളോടൊപ്പം ദുബായിലായിരുന്നല്ലോ. ഒരു സുപ്രഭാതത്തില് ആരോടും ഒന്നും പറയാതെ അവൾ ഇങ്ങോട്ട് പോകുന്നു. എന്തിന്? അതൊക്കെ പറയാം, നീ വാ. കഴിഞ്ഞില്ലേ? എടി, ഞാൻ കസ്തൂരി കണ്ടു. അവളുടെ കൂടെ ഉണ്ടായിരുന്നത് ഏതോ സാറാന്ന് പറഞ്ഞു. അതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ കഫേലുണ്ട്, റാണിച്ചേച്ചി വന്നിട്ടുണ്ട്. അവളുടെ കൂടെയുള്ളത് ആരാന്ന് ഞാൻ റാണിച്ചേച്ചിയെ കൊണ്ട് ചോദിപ്പിച്ച് സത്യം പറയിപ്പിക്കും. ആദ്യം എന്താ ഫോൺ എടുക്കാതിരിക്കുന്നത്? വീട്ടിലെത്തിയില്ലേ? ഇത്രയും സമയം കഴിഞ്ഞില്ല. ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ലേ? ഇല്ല, ഒന്നുകൂടെ വിളിക്കാം. വാ, അവിടെ ഇരുന്ന് വിളിക്കാം. ഞാൻ വിളിച്ചിട്ട് വരാം. എന്താ ഓർഡർ ചെയ്യേണ്ടത്? ഞാൻ വന്നിട്ട് ഓർഡർ ചെയ്യാം. ശരി, വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറ. എന്നിട്ട് വേണം നിന്റെ ഹസിൻ്റെയും നിന്റെയും കൂടെ ഇരുന്ന് സെൽഫി എടുത്ത് എൻ്റെ ഹസിന് അയച്ചു കൊടുക്ക. വിളിക്ക്.
വീണ്ടും റാണിയ. എടുക്ക് സാറേ. ഹലോ. ഹലോ ആദി, കസ്തൂരി വീട്ടിലാക്കിയോ? ആ ഇല്ല. ഇതുവരെ വീട്ടിലെത്തിയില്ലേ? രണ്ടാളും നടന്നാണ് പോന്നെ. ദേവ് എത്താറായി? അതിനിടയിൽ ഒരു ബ്ലോക്കിൽ കുടുങ്ങി. അവളെ വീട്ടിലാക്കിയിട്ട് നീ പെട്ടെന്ന് ഒരു സ്ഥലം വരെ വരണം. എന്റെ കൂട്ടുകാരിയില്ലേ ഷഹന, അവള് വന്നിട്ടുണ്ട്. നിന്നെ കാണാൻ കാത്തിരിക്കുക. നാളെ കണ്ടാ പോരെ. പോരെ പോരാ. സത്യം പറ. നീ ഇപ്പൊ എവിടെ എത്തി? ദേവ് നമ്മുടെ പോക്കറ്റ് റോഡിലേക്ക് എത്താറായി. ഹലോ. ഇവളെ ഇവളുടെ അമ്മയുടെ കൂടെ പറഞ്ഞയക്കായിരുന്നില്ലേ? നാട്ടിൽ പോയതിന്റെ ഒരു വിഷമം ഇവളുടെ മുഖത്തുണ്ട്. ഇനി എനിക്ക് അവളെ ആവശ്യമില്ല. അവളെ എന്നല്ലേ, ആരെയും രാധാമണിക്ക് ആവശ്യമില്ല. ഏട്ടത്തെ അവളെ ഇവിടെ കയറ്റില്ല എന്നാ പറയുന്നേ. അക്കാര്യത്തില് അമ്മയുടെ ഏട്ടന്റെ നിലപാടെന്താ?